हेलो फ्रेंड्स या वीडियो यूट्यूब अप्डेटे निवान वे पलर ई अप्डेटे पलरू अ यूट्यूबि ऐटों अप्डेटनुस लाइव आईव समयते वाचर लिखा वनस लाइव आ लाइव प्रोसेसिंग वीडियो मार्ग ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ അതൊരു വീഡിയോ ആയി രൂപപ്പെടുകയും ചെയ്യും. അങ്ങനെ വൺസ് വീഡിയോ ആയി രൂപപ്പെട്ടതിനു ശേഷം ആ ലൈവ് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവറാണ് കിട്ടുക എന്നുള്ളതാണ് വന്നിരിക്കുന്ന അപ്ഡേറ്റ്. ഈ അപ്ഡേറ്റ് നാളെയാണ് പ്രാബല്യത്തിൽ വരിക. ഇന്നത്തെ ഒരു ദിവസം കൂടെ പഴയതുപോലെ തന്നെയായിരിക്കും. ഇപ്പോൾ തന്നെ പലരും ലൈവൊക്കെ സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ്. അവർക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ലൈവ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ലൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ലൈവിൽ പങ്കെടുക്കുന്നവരാണ്, നമ്മൾക്ക് ഈ ലൈവിലൊക്കെ പോകുമ്പോഴാണ് ഒത്തിരി കൂട്ടുകാരെ കിട്ടുന്നതും അപ്പോൾ തന്നെ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്നതൊക്കെ ഇതുപോലെയുള്ള ലൈവുകളിലൊക്കെയാണ്. എന്നാൽ ഇനിയിപ്പോൾ അത് എങ്ങനെ സാധിക്കും, എങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയാണ് പലരുടെയും മനസ്സിലുള്ളത്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പുതിയ പുതിയ സാഹചര്യങ്ങൾ വരുമ്പോൾ, പുതിയ പുതിയ നിയമങ്ങൾ പോളിസീസ് വരുമ്പോൾ അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുക എന്നുള്ളതാണ് ആവശ്യമായിരിക്കുന്നത്. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഞാൻ എൻകറേജ് ചെയ്യുകയാണ്, നിങ്ങളെല്ലാവരും പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനായിട്ട് ഉത്സാഹിക്കുക. പുതിയ പുതിയ വീഡിയോസ് ചെയ്യണം. അങ്ങനെ പുതിയ വീഡിയോസ് ചെയ്ത് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുക്കിലേക്ക് എത്തിക്കാനായിട്ട് ഉത്സാഹിക്കുക. ലൈവ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ ലൈവൊന്നും നിർത്തണ്ട, നിങ്ങൾ ലൈവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. നെഗറ്റീവായിട്ട് തന്നെ എടുക്കേണ്ട, അതിൽ നിന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഊർജം നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി ഒരു മോട്ടിവേഷൻ നൽകുക എന്നുള്ളതുകൂടിയാണ് എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഒരു പുതിയ നിയമം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പോളിസി വരുമ്പോൾ നമുക്ക് ആദ്യം ഒരു പ്രയാസമൊക്കെ തോന്നുമെങ്കിൽ പിന്നെ നമ്മൾ അതൊരു സാഹചര്യങ്ങളുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ആ മനസ്സിലുള്ള ആ പ്രയാസങ്ങളൊക്കെ പോകും. ആദ്യം നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും, ഇതിപ്പോൾ ഇനി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഞങ്ങളൊക്കെ ഇപ്പം 1000 ലൈവ് തുടങ്ങി, ലൈവ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വാച്ചവർ കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തയിൽ നിങ്ങളിങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തോളൂ. അപ്പോൾ തന്നെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈവുകൾ ചെയ്യുമ്പോൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം. എന്നാൽ ലൈവ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾ പുതിയ വീഡിയോസ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പുതിയ പുതിയ വീഡിയോസ് മാക്സിമം കൂടുതൽ ഇടാനായിട്ടുള്ള ഒരു ശ്രമങ്ങൾ തുടരുക. അതിന് വേണ്ടുന്ന ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകട്ടെ. പുതിയ പുതിയ കണ്ടൻറ്റുകൾ നിങ്ങൾ കണ്ടെത്തുക. അങ്ങനെ ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അതുകൊണ്ട് ഈ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് എടുക്കുക. എല്ലാ വിഷമങ്ങളും മാറ്റി വളരെ സന്തോഷത്തോടെയും പോസിറ്റീവായിട്ടും കാര്യങ്ങളെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ അപ്ഡേറ്റ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളതിനെ ഗുണകരമാക്കി മാറ്റിയെടുക്കുക. അതിനെ എങ്ങനെ നമുക്ക് പ്രയോജനപ്രദമായ നിലയിൽ മണിക്കൂറുകൾ കിട്ടുവാനായിട്ട് നമുക്ക് എങ്ങനെ അത് ഉത്സാഹിപ്പിച്ചെടുക്കാം കഴിയുമെന്നുള്ളത് നിങ്ങൾ അത് ചിന്തിക്കുക, ശ്രമിക്കുക. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.